ഹായ് ഹലോ, അപ്പൊ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ വലിയ ഒരു അടിയും പിടിയും വഴക്കൊക്കെ ആയിട്ട് ഇപ്പോ നമ്മുടെ പൊന്നുമടൻ തറവാട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടി പല്ലവിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമാണ് ഇന്ദ്രന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. എന്നാൽ പല്ലവിക്ക് ഇങ്ങനെ വലിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം സേതുവോ പൊന്നുമടത്തിലുള്ള ആൾക്കാരോ അറിഞ്ഞിട്ടില്ല. ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളെടുത്ത് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ വലിയൊരു പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല്ലവിയെ ഭീഷണിപ്പെടുത്തി വിളിച്ചു വരുത്തിയതിനു ശേഷം പല്ലവിയുടെ ദേഹത്തെ പെട്രോളൊക്കെ ഒഴിച്ച് കത്തിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നീ എന്നോട് ഇപ്പോൾ എന്നോട് വരാമെന്ന് നീ ഇപ്പോൾ പറയണം. ആ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ നീ ക്യാൻസൽ ചെയ്തതിന് ശേഷം, അത് പിൻവലിച്ചതിന് ശേഷം നീ എൻ്റെ കൂടെ ജീവിക്കാൻ വരാമെന്ന് എനിക്ക് വാക്ക് തന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒന്നും ചെയ്യത്തില്ല. എന്നാ ഇല്ലാന്നുണ്ടെങ്കിൽ നിന്നെയും ഈ വീട്ടുകാരുടെ എല്ലാവരെയും ഞാൻ കത്തിച്ച് ചാമ്പലാക്കും എന്നൊക്കെ അവിടെ പല്ലവിയോട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുവാണ് ഇന്ദ്രൻ. പരമാവധി ഈ പല്ലവിയുടെ അമ്മയും അനിയത്തിയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവരെ അടിപ്പിക്കുന്നത് പോലും ഇല്ലാതെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അവരെ ഒരു അടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പല്ലവിയെ കത്തിക്കുമെന്നാണ് ഇന്ദ്രന്റെ ഭീഷണി. മാഷ് പുറത്തുനിന്ന് ഒരുപാട് അലറി വിളിക്കുന്നുണ്ട്. എന്നാൽ മാഷ് ആരെങ്കിലും വിളിക്കുകയോ പോലീസിനെ അറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി പല്ലവിയുടെയും കുടുംബത്തിന്റെ കാര്യം ഗോവിന്ദ എന്നും ഇന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാലോചിച്ച് ഭയങ്കര സങ്കടത്തിൽ നിൽക്കുവാണ്. ഒടുവില് പല്ലവി പറഞ്ഞു, ഇന്ദ്രനോട് പറയുവാണ്, ഞാൻ ഡിവോഴ്സ് പെറ്റീഷൻ പിൻവലിക്കാം, ഞാൻ എന്നിട്ട് നിങ്ങളെ കൂടെ ജീവിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ ഒരു ആശ്വാസം തോന്നി. അങ്ങനെ പെട്ടെന്ന് പല്ലവിയുടെ ദേഹത്ത് നിന്ന് ഇന്ദ്രൻ കൈയെടുത്തു. എന്നിട്ട് തൻ്റെ ആഗ്രഹം നിറവേറിയല്ലോ, താൻ വന്നതിൻ്റെ ഫലം കണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്ത് പല്ലവി പെട്ടെന്ന് ഇന്ദ്രന്റെ കയ്യിൽ നിന്നും ആ ഒരു ലൈറ്റർ തട്ടിയെടുത്തതിന് ശേഷം ഇന്ദ്രനെ കത്തിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. എന്നിട്ട് തീ ഒന്ന് കത്തിച്ച് കാണിച്ചു. എന്നിട്ട് നിങ്ങൾ ഒരടി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഇപ്പൊ കത്തിക്കും, എന്നാലും നിങ്ങൾ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്വസ്ഥത നിങ്ങൾ നശിപ്പിക്കും, അതുകൊണ്ട് ഇനി എന്തായാലും നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞാൻ എന്തായാലും നിങ്ങളെ നശിപ്പിക്കാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവിയുടെ അമ്മയും അനിയത്തിയും മാക്സിമം പല്ലവി ഡോറിന്റെ പുറത്താക്കിയതിന് ശേഷം പുറത്ത് വെളിയിൽ ആക്കിയിട്ട് ഡോറ് അകത്തു നിന്ന് കുറ്റിയിട്ടു. എന്നിട്ട് ഇന്ദ്രനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തി. അപ്പോൾ ഇന്ദ്രൻ പറയുന്നുണ്ട്, പല്ലവി ഞാൻ ഇനി നിന്റെ അടുത്തോട്ട് വരത്തില്ല, ഞാൻ എന്നെ രക്ഷിക്കണം, എന്നെ വെറുതെ വിടണം, നീ അവിവേകമൊന്നും കാണിക്കരുത് എന്നൊക്കെ ഇന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും ആ ഒരു കളികളിലൊന്നും പല്ലവി വിശ്വസിക്കാനായിട്ട് പോയില്ല. എന്തായാലും ഇനി ഇന്ദ്രനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ തന്നെയും തൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതത്തിനെ തന്നെ വലിയൊരു ആപത്ത് സംഭവിക്കും എന്ന് പല്ലവിക്ക് അറിയായിരുന്നു. എന്നാൽ ഈ സമയത്ത് പല്ലവിയെ കാണാതെ നേരെ വീട്ടിലോട്ട് എത്തിയ സേതു കണ്ടത് പല്ലവിയുടെ അമ്മയും അച്ഛനും അനിയത്തിയും പുറത്തുനിന്ന് കരയുന്നതാണ്. പല്ലവി പല്ലവി എന്നൊക്കെ പറഞ്ഞ് കരയുന്നതാണ്. അപ്പൊ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവർ കാര്യം പറഞ്ഞു. ഉടനെ തന്നെ സേതു ആ ഒരു ഡോറൊക്കെ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി പല്ലവിയെ മാക്സിമം പിടിച്ച് മാറ്റി നിർത്തി. എന്നിട്ട് ഇന്ദ്രനെ പിടിച്ച് തള്ളിയതിന് ശേഷം പല്ലവിയുടെ കയ്യിൽ നിന്നും ആ ഒരു ലൈറ്ററൊക്കെ പിടിച്ച് വാങ്ങിച്ചിട്ട് ഇന്ദ്രനെ ചവിട്ടി കൂട്ടി മൂലയിലിട്ട് രണ്ട് കൈയും കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്ദ്രൻ പറഞ്ഞു, പല്ലവി സേതുവിനോട് വിടാൻ പറ, ഞാൻ ഇനി നിങ്ങളുടെ പരിസരത്തോട്ട് പോലും, നിങ്ങളുടെ ഏഴ് അയലത്ത് പോലും ഞാൻ വരത്തില്ല, എന്നെ വെറുതെ വിടണം, ഞാൻ ഇനി ഒരു ഉപദ്രവം ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നീ ഇനിയും ഞങ്ങളെ ഉപദ്രവിക്കും. അങ്ങനെ സേതു പറഞ്ഞത് പ്രകാരം പല്ലവി പോലീസിനെ വിളിച്ചു. ഇന്ദ്രനെ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ വന്ന് നമ്മുടെ ഇന്ദ്രന്റെ അമ്മ ഓടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു, രാജലക്ഷ്മി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പോലീസിനെ പല്ലവിയും സേതുവും കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നാൽ രാജലക്ഷ്മി പോലീസ് സ്റ്റേഷനിൽ വന്ന ഉടനെ തന്നെ ഇന്ദ്രന്റെ കളി അങ്ങ് മാറ്റി. ഇന്ദ്രൻ കളി മാറ്റിയതിന് ശേഷം പല്ലവിയെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പല്ലവിയുടെ വീട്ടിൽ ചെന്നതിന് ശേഷം പല്ലവിയോട് എന്റെ കൂടെ ദയവായിട്ട് പല്ലവി വരണം, എനിക്ക് നീലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമാപണം നടത്തി പല്ലവിയെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പോയതാണെന്നും, എന്നാൽ അവിടെ വെച്ച് ഇനി നിങ്ങളുടെ കൂടെ വരാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നും, ഞാൻ നിങ്ങൾ മര്യാദക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവിയും സേതുവും കൂടിയാണ് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതെന്ന് ഇന്ദ്രൻ അവിടെ ഒരു കഥ മെനഞ്ഞെടുത്തു. പക്ഷെ പോലീസ് അതൊന്നും വിശ്വസിച്ചില്ല. അതിന്റെ കൂടെ തന്നെ പല്ലവി അയാൾ നുണ പറയുന്നതാണ്, ഇയാൾ പറയുന്നതൊന്നും വിശ്വസിക്കില്ല എന്നൊക്കെ പറയുകയും, നിങ്ങളെ കൂടെ എനിക്ക് വരാൻ താല്പര്യമില്ല, എനിക്ക് പറ്റത്തില്ല, നിങ്ങളെ കൂടെ വരുന്നതിനേക്കാളും നല്ലത് ഞാൻ മരിക്കുന്നതാണ് എന്നൊക്കെ പല്ലവി പറഞ്ഞു. ഉടനെ തന്നെ ഇന്ദ്രന്റെ ആ ഒരു വട്ട് സ്വഭാവം ഇന്ദ്രൻ പുറത്തെടുത്തു. എന്നിട്ട് ഓടിപ്പോയി പല്ലവിയോട് ദേഷ്യപ്പെട്ടിട്ട് ആ ഒരു നമ്മുടെ ആ ജയിലിന്റെ ആ ഒരു ഡോറിൽ പോയിട്ട് തല രണ്ടു മൂന്നു വട്ടം ഇടിച്ച് മുറിവേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്.
അങ്ങനെ ഇന്ദ്രന്റെ ഭാഗത്താണ് തെറ്റെന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ പല്ലവിയും സേതുവും കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ പോലീസുകാരുടെ കൈയും കാലും പിടിച്ചാണ് ഇന്ദ്രനെ രാജലക്ഷ്മി പുറത്തിറക്കിയത്. വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഇന്ദ്രന് ഉറങ്ങുമ്പോഴും പല്ലവിയെ വരില്ലേ അമ്മേ, പല്ലവി വരില്ലേ അമ്മേ എന്നൊക്കെ ചോദിക്കുമ്പോഴും മോൻ കിടന്ന് ഉറങ്ങിക്കോ, പല്ലവിനെ കൊണ്ടുവരാം എന്നൊക്കെ രാജലക്ഷ്മി പറയുവാണ്. എന്നാൽ താഴെ ഇറങ്ങിയതിന് ശേഷം ഇന്ദ്രന്റെ അനിയൻ വന്നപ്പോഴും അവിടെ പല്ലവിയെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്നേ മതിയാകൂ, ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ദ്രന്റെ മരണമായിരിക്കും ഞാൻ കാണാൻ പോകുന്നത്. പക്ഷെ പല്ലവി ഒരിക്കലും വരത്തില്ല. ഇന്ദ്രനെ ഇത്രത്തോളം നശിപ്പിച്ചത് ആ അമ്മയാണെന്നും ഇന്ദ്രനെ എത്രയും പെട്ടെന്ന് ഇന്ദ്രേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇന്ദ്രേട്ടൻ വലിയൊരു ആപത്തിലോട്ട് ചെന്ന് ചാടും എന്നൊക്കെ രാജലക്ഷ്മിയോട് പറയുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവരെ തന്റെ മകനെ വട്ടൻ എന്ന് വിളിക്കുകയും ഭ്രാന്തൻ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നിട്ട് പോലും രാജലക്ഷ്മി ഇന്ദ്രനെ അവിടെ വീട്ടിൽ തന്നെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പൊന്നുമടത്തിൽ പല്ലവിയെ കാണാൻ വേണ്ടിയിട്ട് ആനി ടീച്ചർ വന്നിട്ടുണ്ട്. പല്ലവിയെ ആനി ടീച്ചർ വന്ന് കണ്ടു, സന്തോഷത്തോടുകൂടി സംസാരിക്കുന്നുണ്ട്. പല്ലവിയോട് തിരിച്ച് കോളേജിലോട്ട് വരാൻ വേണ്ടിയിട്ട് ആനി ടീച്ചർ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ അത് കേൾക്കാനൊന്നും പല്ലവി തയ്യാറായിരുന്നില്ല. എന്നാൽ അവിടെ പൂർണിമാമ വന്ന് പല്ലവിയോട് സംസാരിച്ചപ്പോൾ പല്ലവി കോളേജിലോട്ട് തിരിച്ച് വരാമെന്നും നാളെ തൊട്ട് തന്നെ ഞാൻ തിരിച്ച് ജോയിൻ ചെയ്യാം എന്ന് പൂർണിമാമയോട് പല്ലവി പറയുവാണ്. പക്ഷേ പല്ലവിയോട് ഇത്രത്തോളം സ്നേഹത്തോടെ അടുപ്പം കാണിക്കുന്ന പൂർണിമയെ കണ്ടിട്ട് ഋതുവിന് ഭയങ്കര ദേഷ്യമാണ്. അപ്പം ഋതു വിചാരിക്കുന്നത് പൂർണിമയും പല്ലവിയും എങ്ങനെയെങ്കിലും രണ്ടും രണ്ടാക്കണം, എന്നിട്ട് പല്ലവി ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കണം. ആ ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഋതുവിൻ്റെ മുന്നിലുള്ളത്. ഇനി എന്തൊക്കെ സംഭവിക്കാം? ഇപ്പോൾ ഇന്ദ്രൻ വന്ന് പല്ലവിയും കുടുംബത്തെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.